ഇന്നത്തെ സ്പെഷ്യല് ചപ്പാത്തിയും മുട്ടത്തോരനും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ഇവിടെയാണ് ക്യാമ്പ് ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല അടിപൊളി സ്ഥലം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേപോലത്തെ ഒരു സ്ഥലത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഈ മലയുടെ അപ്പുറ സൈഡിലോട്ട് വേറൊരു സ്ഥലമുണ്ട്, അവിടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ പുല്ലുകളൊന്നും ഈ ഒരു രീതിയിലോട്ട് നല്ല ഉണങ്ങി വന്നിട്ടില്ലായിരുന്നു. ഇപ്പം നല്ല ഇതൊക്കെ ഉണങ്ങിയിട്ട് നല്ല ഗോൾഡൻ കളറിലോട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, അതൊരു പച്ചക്കളറായിരുന്നു, ഏകദേശം ഒന്നും ഉണങ്ങി വരുന്നതേ ഉള്ളൂ. ഇപ്പം നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് നല്ല ഗോൾഡൻ കളറിൽ നിൽക്കുകയാണ്. അപ്പോഴും നമ്മൾക്ക് ആ ഭാഗത്തായിട്ട് ടെന്റ് സെറ്റ് ചെയ്യാം. സൂര്യോദയം നമുക്ക് ഇവിടെ ഇരുന്ന് അങ്ങോട്ട് നോക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. സൂര്യാസ്തമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഞാൻ ഇതിലേക്ക് നടന്നു വരുമ്പം കാലെടുത്ത് വെക്കുമ്പം കാലെടുത്ത് വയ്ക്കുമ്പം കാട്ടുമുയലാണ് എണീ ചോടുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഉണ്ടോയെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ കാലെടുത്താൽ ഇതിനെ ചവിട്ടാൻ വേണ്ടി പോകുമ്പോഴായിരിക്കും അത് എണീ ചോടുന്നത്. ഇവിടെ ഒരുപാട് അതിൻ്റെ ടാബ്ലറ്റ്സുകളൊക്കെ കാണാൻ പറ്റും. ഇത് കുറച്ച് പഴയതാണ് ഇവിടെ, ഇത് കുറച്ച് പുതിയതാണ് കേട്ടോ. ഒരു ദിവസം പഴക്കം ഉള്ളതേ ഉള്ളെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. ഇവരെ ചവിട്ടാൻ നമ്മളങ്ങ് ചെല്ല് കാലെടുത്ത് വെക്കുമ്പോഴായിരിക്കും ഇത് എണീ ചോടുന്നത്. അത്രയും സമയം അത് അവിടെ പമ്മിയിരിക്കും. ഇവരുടെ കളറ് ഏകദേശം ഈ പുല്ലിനോട് സാമ്യമുള്ള കളറാണ്. അതുകൊണ്ട് തന്നെ അതിനെ കാണാനും വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ടെന്റ് റെഡി ആയിട്ടുണ്ട്. നല്ല മഴക്കാരുള്ള കാലാവസ്ഥയാണ്, പക്ഷെ മഴ പെയ്യത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാ സൈഡുകളിലുമാണ് മഴക്കാർ. സൂര്യാസ്തമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തൂടെ കുറുക്കന്മാർ നടപ്പുണ്ട് മൂന്ന് നാലെണ്ണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിൻ്റെ തല കാണാൻ പറ്റും. നീണ്ട മുഖവും തടിച്ച വാലും ആയിരിക്കും കുറുക്കന്. അത് കുറുക്കനല്ല, കുറുക്കനൊക്കെ ഇപ്പോൾ കണ്ടിട്ട് ഈ നമ്മുടെ നാട്ടിൽ തന്നെ വംശനാശം സംഭവിച്ചൊരു സാധനമാണ് കുറുക്കന്. അപ്പോഴേ നരി വർഗത്തിൽപ്പെട്ട ചെറിയ സാധനങ്ങളാണ്, കാട് കയറിപ്പോയ പട്ടിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോഴിവർ ഒന്നും രണ്ടെണ്ണൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. ഈ നരിയുടെ വേറൊരു സംഭവമുണ്ട്, കുറച്ച് വലുപ്പമുള്ളത്, അത് വന്നിട്ടുണ്ടെങ്കിൽ ആക്രമിക്കും. അതിന് കുറച്ച് ആക്രമണം വാസനയുള്ള ടീമുകളാണ് നരിവർഗത്തിൽപ്പെട്ടത്. കൂട്ടമായിട്ട് വന്നാൽ, ഒരെണ്ണമായിട്ട് വന്നാൽ കുഴപ്പമൊന്നുമില്ല. ഇരുട്ടാകുമ്പോഴേക്കും കിളികളൊക്കെ ചേക്കേറുന്ന സൗണ്ടുകളൊക്കെയാണ് കേൾക്കുന്നത്. സൂര്യാസ്തമയം ഏകദേശം പൂർണ്ണമായിട്ടുണ്ട്. അപ്പോൾ കിളികൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ബഹളമാണ് ഈ കേൾക്കുന്നത്. അവരുറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു ബഹളം, രാവിലെ എണീച്ച ഉടനെ വേറൊരു ബഹളം. ബഹളം എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് ആൾക്കാർക്ക്. നേരെ നല്ല ഇരുട്ടായിട്ടുണ്ട്. പക്ഷികളുടെ ചിലക്കിലൊക്കെ മാറി ചീവീടിൻ്റെ കരച്ചിലോട്ട് വന്നിട്ടുണ്ട്. ദൂരെയുള്ള ലൈറ്റുകൾ, അങ്ങ് ദൂരെ ഒരു മലയുടെ മുകളിൽ കുറച്ച് ലൈറ്റ് കാണുന്നുണ്ട്. വേറെ ലൈറ്റുകളൊന്നുമില്ല. ഇനി നമുക്ക് ടെൻറ്റിലോട്ട് ഇരിക്കാം, നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കാം. പുല്ലിൽ കിടന്ന് ഉരുണ്ടിട്ട് പുല്ലാണ്. അയ്യോ, ഇത് നിറച്ച ആ പുല്ലിൻ്റെ പൂക്കളാണ്.
നല്ല അടിപൊളി കാലാവസ്ഥയാണ്. വന്നപ്പോൾ കുറച്ച് വേർപ്പും ഉഷ്ണമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം നല്ല തണുപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നാളായി ഒരു നല്ല തണുപ്പൊക്കെ എന്നെ കിട്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ചൂടായിരുന്നു. നമുക്കിനി കുക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കാം. ചപ്പാത്തിയും മുട്ടക്കറിയാണ്. 10 ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ട്. 5 കവർ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് 10 ചപ്പാത്തിയുടെ കവർ വാങ്ങിച്ചത്. അപ്പോഴേ ഇന്ന് ചപ്പാത്തിയും മുട്ടക്കറിയും. നല്ല നിലാവും ഉണ്ട്, നല്ല തണുപ്പാണ്. തണുപ്പുണ്ടെങ്കിൽ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. ഇപ്പോഴേ തണുപ്പ്, കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല തണുപ്പാവും. ആദ്യം കറി വെക്കാം, അത് കഴിഞ്ഞ് ചപ്പാത്തി പൊരിച്ച് പൊരിച്ചടിക്കാം. പൊരിക്കുമല്ലോ, ചുടുമല്ല, ഇന്നെ ചുട്ടു ചുട്ടടിക്കാം. ഞാൻ പുറത്തോട്ടൊന്ന് പോയതാണ്. ഉള്ളി നല്ലപോലെ അങ്ങ് മൊരിഞ്ഞ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് ഒരുപാട് ബഹളം ഉണ്ടാക്കുകയും പുറത്തോട്ട്, ഇപ്പം നമ്മുടെ അടുത്ത് ടോർച്ചുണ്ട്, ഇതൊക്കെ അടിച്ച് പുറത്തോട്ടൊന്നും നോക്കരുത്. തൊട്ട് നേരെ അവിടെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങോട്ട് തന്നെയായിട്ട് ഒരു വീടുണ്ട്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും ക്യാമ്പിങ്ങിൽ ചെയ്യാൻ പാടില്ല. ഇത്രയും ഉണ്ടാക്കാൻ പറ്റൂലേ നമുക്കെല്ലാവർക്കും? പറ്റും, ഇതൊക്കെ ചെറിയ പരിപാടിയല്ലേ. മുളക് പൊടി, ചിക്കൻ മസാല, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ പേപ്പറും, ഇത്രയേ ഉള്ളൂ. ഇതിൽ എഴുതിയിരിക്കുന്ന പകുതി കുക്കുടായ ചപ്പാത്തി എന്നാണ്. നമ്മുടെ 4-ാമത്തെ ചപ്പാത്തിയും ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചപ്പാത്തിയും മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. നല്ല തണുപ്പുള്ള കാലാവസ്ഥയും നല്ല ചൂട് ചപ്പാത്തി ഉണ്ട്, മുട്ടക്കറിയും. വെളിയിലോട്ട് നോക്കണേ നല്ല നിലാവ്, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഒന്ന് അടിപൊളി ഏരി മൊത്തം
മൊത്തം കാണാൻ പറ്റും. നല്ല നിലാവാണ്, ഇതാ പൂർണ്ണ ചന്ദ്രൻ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നു. ചന്ദ്രൻ ഉദിച്ചപ്പം കുറച്ച് ലൈറ്റ് കുറവായിരുന്നു, മൂടൽ മേഘത്തിൻ്റെ കാർമേഘത്തിൻ്റെ അകത്തായിരുന്നു. ഇപ്പം നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്, നല്ല ലൈറ്റുണ്ട് ഇവിടെ. ഈ പുല്ലൊക്കെ നല്ല ഗോൾഡൻ കളറിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ദൂരോട്ടുള്ള ലൈറ്റുകളൊക്കെ ചെറിയ രീതിയിൽ കാണാം, എന്നാലും നോക്കുക ചന്ദ്രൻ നല്ല അടിപൊളി. ചന്ദ്രൻ്റെ ചുറ്റും റിങ്ങൊന്നുമില്ല, ആ റിങ്ങൊക്കെ പോയിന്ന തോന്നേ. എന്തായാലും വലിയ ഒന്ന് രണ്ട് നക്ഷത്രങ്ങളും കാണുന്നുണ്ട്, ശുക്രനാണെന്നാണ് തോന്നുന്നത്. ശുക്രൻ വന്നാൽ സൂക്ഷിക്കണം, ചിലപ്പോൾ നല്ലതാകാം ചിലപ്പം മോശമാകാം. എന്തായാലും കൊള്ളാം, അടിപൊളി. നല്ല തണുപ്പാണ്, ചെറിയൊരു കാറ്റും. മൊത്തം പുല്ലിൻ്റെ പൊടിയാ, തണുപ്പ് വേണോ? ഒന്നും ഇല്ലെങ്കിലും മഴയും വേണ്ട, ഒന്നും വേണ്ട, തണുപ്പാണ്. അടിപൊളി. സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. നമുക്ക് പുറത്തോട്ടിരിക്കാം. ഇന്ന് രാവിലെ ഒരു പ്രത്യേക കാലാവസ്ഥയാണ്, ജനുവരി ഫെബ്രുവരിയിലൊക്കെ വരുന്ന ഒരു ചെറിയ ഒരു കാറ്റും ആ രീതിയിലുള്ള ഒരു കാലാവസ്ഥയാണ് രാവിലെ നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത്. സൂര്യോദയം നല്ല പൂർണ്ണമായിട്ടുണ്ട്, നല്ല മഴക്കാരാണ്. മുകളിലും താഴെ എല്ലാം മഴക്കാരാണ്. സൂര്യൻ ഇപ്പം തന്നെ ആ മേളി കാണുന്ന കാർമേഘത്തിൻ്റെ അകത്ത് കയറും. നല്ല എള്ളം തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്, സൂര്യനുണ്ട്. എന്നാൽ പിന്നെ നമുക്കൊരു കട്ടനും കൂടി വെച്ചടിക്കാം. അടിപൊളിയാട്ടോ പരിപാടികളൊക്കെ. നമുക്കടിക്കാനുള്ള കട്ടൻ റെഡിയായിട്ടുണ്ട്. ചീസ്.
നല്ല അടിപൊളി ക്യാമ്പിംഗ് ആയിരുന്നു, നല്ല അടിപൊളി കാലാവസ്ഥയും. ഇതാ നോക്കുക, നല്ല തണുപ്പ്, കാറ്റ്. ഇതുണ്ട് ഈ സ്ഥലം കണ്ടോ, നല്ല ഈ പുല്ലില് രാവിലത്തെ ആ സൂര്യന്റെ റെഡ് കളർ അടിക്കുമ്പം, അതേപോലെ തന്നെ ഒരു കാറ്റും കൂടി അടിക്കുമ്പോൾ നല്ല തെര പോകുന്ന പോലെയാണ്. കുറച്ചും കൂടി കഴിയുമ്പം ആ ഇനി നമുക്ക് ഒരു രണ്ടു മാസം കഴിയുമ്പോൾ പിന്നെ വരാം. ഈ പുല്ലങ്ങ് മൊത്തത്തിൽ ഗോൾഡൻ കളറാവും, അന്നേരം പൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീണ്ടും ഒരു ക്യാമ്പിംഗ് വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. പോവാനേ തോന്നുന്നില്ല, ചെറിയ തണുപ്പും ഒരു കാറ്റും ഒരു ചെറിയ ഇളം ചൂടും, നല്ല അടിപൊളി സ്ഥലവും.